ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ എടുക്കാനാണ്. ഇത് പാലൂരാണ്, പാലൂർ പാടം ട്രാക്ടർ പൂട്ടുന്ന കാഴ്ചയാണ് ഇത്. അപ്പോൾ ഈ പൂട്ടുന്ന സമയത്ത് ഒരുപാട് മീൻ പിടിക്കാൻ പറ്റും. ഒരുപാട് മീനുകളാണ് ഈ പാടത്തുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒരു 7 മണിക്കാണ് ഈ സ്ഥലത്ത് എത്തിയത്. ഈ സമയത്ത് തന്നെ ഒരു കണ്ടം പൂട്ടി പകുതി ആയ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഒരുപാട് ആളുകളൊന്നുമില്ല, ഒരു 4-5 ആളുകളാണ് ഞങ്ങൾ വന്ന സമയത്ത് അവിടെ ഈ ട്രാക്ടറിൻ്റെ ഒപ്പം മീൻ പിടിക്കാനായിട്ട് ആ കണ്ടത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ വന്ന സമയത്ത് ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാകും. ആ സമയത്ത് വലിയ ആളുകളൊന്നുമില്ല, കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ, പിന്നെ 2 ട്രാക്ടർ മാത്രമേ ഉള്ളൂ. വളരെ മനോഹരമാണ് കേട്ടോ കാണാൻ. നമ്മൾ ഈ മീൻ പിടിക്കുന്ന സമയത്തൊക്കെ സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതൊക്കെ കാണാം. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പിടിക്കുന്ന സമയത്ത് അന്ന് സ്കൂളിലത് കൊണ്ട് സ്കൂൾ കുട്ടികളെ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, സുഖമായിട്ട് മീൻ പിടിക്കാം. അല്ലെങ്കിൽ തിരക്കോട് തിരക്കാവും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കും. നമ്മൾ ഈ കാണുന്ന വല കൊണ്ടാണ് മീൻ പിടിക്കുന്നത്. കുറച്ച് മീൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അപ്പോൾ തന്നെ നമ്മൾ കീസിലാക്കും. നമ്മൾ ഈ ട്രാക്ടർ പോണതിൻ്റെ ഒപ്പം അങ്ങനെ പോവുക, അല്ലെങ്കിൽ ട്രാക്ടർ ഉഴുതു മറിക്കുന്ന സമയത്ത് നമുക്ക് ഈ മീൻ പുറത്തേക്ക് ചാടുമ്പോഴാണ് നമുക്ക് മീൻ കിട്ടുക. വലിയ വലിയ മീനുകളൊക്കെ ഈ മീൻ പിടുത്തക്കാർ കൊണ്ടുപോകും. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഈ മീൻ പിടിക്കുമ്പോൾ എനിക്ക് അധികം മീനൊന്നും കിട്ടിയിട്ടില്ല, കുറച്ച് മീൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതായത് ട്രാക്ടർ പൂട്ടുന്നതിൻ്റെ പിന്നാലെ പോയാലും നല്ല മീനുകൾ കിട്ടും. ഈ മീൻ പൂട്ടുന്നതിൻ്റെ ഒപ്പം പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ അടിയിലത്തെ ചളിയും ചേറൊക്കെ ഉഴുത്തു മറിയുമ്പോൾ അതിൻ്റെ അടിയിൽ കിടക്കുന്ന മീനുകളൊക്കെ ഉണ്ടാവും. ചെളിയിൽ പൂതി കിടക്കുന്ന മീനുകളൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് മീൻ പിടിക്കാം. ചിലരുടെ കയ്യിൽ ഇങ്ങനത്തെ ചെറിയൊരു വലയും അതേപോലെ ഒരു വടിയും ഒരു കീസും. ഈ വടി എന്തെന്ന് വെച്ചാൽ വലിയ മീന്, ഈ വരാലൊരു 12-ഇഞ്ച് നീളത്തിലൊക്കെ വലിയ വലിയ വരാലുകളൊക്കെ ഉണ്ട് ഇതിൽ, കണ്ണനെന്നൊക്കെ പറയാം. അങ്ങനത്തെ മീനുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ വടി കൊണ്ട് തലക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇട്ടുള്ള ബോധം കെട്ടു പോകും. ആ സമയത്ത് നമുക്ക് പിടിച്ച് കീസിലാക്കാം. ഇതാ ഓരോരുത്തരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് പാലൂർ പാടം. കുറേ ആളുകൾ ഇതാ കാണാൻ, മീൻ പിടുത്തം കാണാൻ വരുന്നുണ്ട്, മീൻ പിടിക്കാൻ വരുന്നുണ്ട്. ചിലവർ ഈ മീൻ പിടിച്ച മീനുകൾ സ്റ്റോക്ക് ചെയ്യാൻ ഒരു ചെറിയ കീസും കൊണ്ട് കീസ് പിടിച്ച് വരാൻ ഈ വരമ്പത്ത് നിൽക്കണ നമുക്ക് കാണാം. പിന്നെ അതായി കുറേ കൊക്കുകളുണ്ട്, ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. കുറേ കൊക്കുകളുണ്ട്. നമ്മൾ മീൻ പിടിച്ചതിന് ശേഷം, പൂട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മൾ മീൻ പിടിക്കുക. ഈ മീൻ പിടിച്ചതിന് ശേഷം പിന്നെ കൊക്കുകൾ, പരുന്തുകൾ, കാക്കകളൊക്കെ ഒരു മീൻ പിടുത്തുണ്ട്. അപ്പോൾ അവരെ ഈ പിടുത്താണ് നമ്മളീ കാണുന്നത്. ഓലക്കും കുറച്ചൊക്കെ മീൻ വേണ്ടേ. അപ്പോൾ ആ ഓല പരിപാടിയൊക്കെ ഓല് കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ, എനിക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീൻ പിടുത്തം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ എനിക്ക് കിട്ടിയ മീൻ. എനിക്ക് വലിയ കുറച്ച് വരാലും, അതേമാതിരി സിലോപ്പി, പിന്നെ ആരൽ, അതേപോലെ മനഞ്ഞിയിലൊക്കെ ചെറിയ ചെറിയ കുട്ടികളായത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി. വലിയ വരാലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ നമുക്കൊക്കെ കിട്ടിയത്, എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഈ വണ്ടി കയറി പിന്നെ 2 കഷ്ണമായ മീനുകളൊക്കെയാണ്, അങ്ങനെയൊക്കെ ഉള്ളൂ എനിക്ക് കിട്ടിയത്. എനിക്ക് വലിയ മീൻ, ഞാൻ വലിയ മീൻ പിടുത്തക്കാരനൊന്നല്ല. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഈ മീൻ. വലിയ മീൻ പിടുത്തക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഓൽക്ക് വലിയ വലിയ മീനുകളും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളെ കാലിലോട്ട് കാണുന്ന മീൻ വരെ ഓല് അടിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ ഞാൻ മീൻ പിടിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണ് പെടുന്നൊക്കെ തവളയും നേർക്കോലി മാത്രം. മറ്റുള്ളവർ ഈ മീൻ കിട്ടുന്ന പോലെ, മീൻ പിടിക്കാൻ വയ്ക്കുന്ന പോലെ ഓല് ഈ പിന്നെ വെള്ളത്തിൻ്റെ അനക്കം കണ്ട ഓൽക്ക് അറിയാൻ പറ്റും മീനാണോ ഞെന്താണോ ഞണ്ടാണോ ആമയാണോ ഇതൊക്കെ. അതിലൊരുപാട് ഈ പാടത്ത് ഒരുപാട് മനഞ്ഞേലിൻ്റെ കുട്ടികൾ, ആരലിൻ്റെ കുട്ടികൾ, പിന്നെ വരാലിൻ്റെ സിലോപ്പി, അങ്ങനെ ഒരുപാട് മീനുകളാണ് നമുക്ക് ഈ പാടത്തുനിന്ന് കിട്ടുന്നത്. അതൊക്കെ പാടെ കൂട്ടിയിട്ട് നമുക്ക് എന്തെന്ന് ഒരു കറി ഉണ്ടാക്കാം, അല്ലെങ്കിൽ പൊരിക്കുക ചെയ്യാം. അപ്പോൾ അത് നന്നാക്കാനുള്ള പരിപാടിയാണത്. നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണത്, മീൻ പിടുത്തവും അതേപോലെ വീഡിയോ എടുക്കലും ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് എന്നെ കാണാത്തത്, ഞാൻ ചെയ്യണ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് എണ്ണ കുറച്ച് പാർന്ന് പൊരിക്കാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ഇതാ കിടക്കണം നമ്മളെ മീനുകളൊക്കെ. ഇതൊക്കെ നല്ലോണം മുളകിലും ഉപ്പിലൊക്കെ ഇട്ട് നല്ലോണം കുറച്ച് നേരം വയറ്റിയിട്ട്, പിന്നെ കുറച്ചൊക്കെ ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് എണ്ണയ്ക്കിടാം. അപ്പോൾ എണ്ണയിലിട്ട കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മൾ പൊരിക്കാൻ തുടങ്ങി. ഇതാണ് മീൻ, ഇതാണ് പാടത്തെ മീൻ. പാലൂർ പാടത്തെ മീനാണ് കേട്ടോ അത്. അടിപൊളി, നല്ല ടേസ്റ്റാണ്. കുറച്ച് മീനുള്ളെങ്കിലും അത് മതി, കുറച്ച് മതി. ഒരുപാടായി നമുക്ക് നന്നാക്കാനും ഗതികളാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച്